ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ കെ മുരളീധരൻ ഇന്ന് പ്രചാരണം ആരംഭിക്കും. രാവിലെ എത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുക. കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം 10:30 പ്രചാരണങ്ങളിലേക്ക് കടക്കും. നഗരത്തിലെ റോഡ് ഷോയോടെയാണ് കെ മുരളീധരന്റെ പ്രചാരണത്തിന് തുടക്കമാവുക. അതേസമയം തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ പാർട്ടി നൽകിയ ദൌത്യം ഏറ്റെടുക്കുന്നു. ബി ജെ പിയെ 3-ാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം. ബി ജെ പിക്ക് ഇടം നൽകുക എന്നതാണ് സി പി എം ലക്ഷ്യമെന്നത് എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നു. കെ കരുണാകരൻ കോൺഗ്രസിലെ സ്വത്താണ്, അതിനെ സംഘപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ല. വടകരയിൽ ഷാഫി പറമ്പിൽ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും കെ മുരളീധരൻ ന്യൂസ് 18 പ്രതികരിച്ചു. കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്കാണ് വണ്ടി കയറിയതെങ്കിൽ ഇത്തവണ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് ട്രെയിൻ കയറാനാണ് പുതിയ നിയോഗം. എങ്ങനെ കാണുന്നു പുതിയ പാർട്ടി ഏൽപ്പിച്ച ദൌത്യം? പാർട്ടി ഏൽപ്പിക്കുന്ന ദൌത്യം അനുസരിക്കുക, അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നയം. അതിന്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വന്നതും നാളെ വടകരയിൽ നിന്നും തൃശൂർക്ക് പോകുന്നു. പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്താൻ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുസരിക്കുക, അതാണ് എന്റെ ചുമതല. ബി ജെ പിയുടെ A+ മണ്ഡലം, ബി ജെ പി വിജയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം, നിരവധി നാളുകളായി സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടം, ആ ഇടത്തേക്കാണ് ഒരു പുതിയ മത്സരം അല്ലെങ്കിൽ സർപ്രൈസ് എൻട്രി ആയി താങ്കൾ പോകുന്നത്? അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ബി ജെ പിയെ 3-ാം സ്ഥാനത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിൽ സംഘികൾക്ക് സ്ഥാനമില്ല എന്ന് ഈ ഇലക്ഷനോടെ തെളിയിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ താങ്കളെ ഈ ഒരു ദൗത്യത്തിനായി നിയോഗിക്കാനുള്ളത്? പ്രത്യേകിച്ചും ഈ സഹോദരിയുടെ പാർട്ടി മാറ്റമൊക്കെ ഘടകമാണ്. സഹോദരിയുടെ പാർട്ടി മാറ്റമല്ല, കോൺഗ്രസ് ആണ് ബി ജെ പിയെ നേരിടാൻ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കരുത്തുള്ള പ്രസ്ഥാനം. ആ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഈ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് LDF ബി ജെ പിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം, അങ്ങനെ ഒരു മത്സരം കേരളത്തിലുണ്ട് എന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അത് അതിൽ നിന്ന് തന്നെ CPM മനോഭാവം മനസ്സിലായല്ലോ. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് ഉൾപ്പെടെ കോൺഗ്രസും CPM സഖ്യത്തിലാണ്. ത്രിപുരയിൽ കോൺഗ്രസും CPM സഖ്യം നടന്ന അവിടെ രണ്ട് സീറ്റ്, ഒന്ന് കോൺഗ്രസ് ഒന്ന് CPM. അപ്പോൾ ഇവിടെ ഞങ്ങളും BJP ആയിട്ടാണ് മത്സരം എന്ന് പറയുമ്പോൾ BJPക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് CPM ലക്ഷ്യം. അത് ഗോവിന്ദമാഷ്ക്ക് അറിയാണ്ട് വായന്നു വന്നുപോയി. അത് പിണറായിന്റെ മനസ്സിലാശയാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ്ക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിൽ കിടക്കില്ല, പുറത്തേക്ക് തേട്ടി വരും. അങ്ങനെയാണ് യഥാർത്ഥ സത്യം പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇല്ലാത്ത സംസ്ഥാനത്ത് BJP ഉണ്ടാക്കി കൊടുക്കുക, അതാണ് കേരള CPM നയം. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ടല്ലോ, എന്താ കേരളത്തിലെ CPM നിങ്ങൾ എതിർക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ നിങ്ങളുടെ കൂടെയല്ലേ? ഇവിടുത്തെ മനസ്സിതി അതാണ്, അതാ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. പക്ഷെ താങ്കൾ പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം, 2-ാം സ്ഥാനത്ത് ആരെത്തുമെന്നാണ് താങ്കളുടെ വാക്കുകൾ? UDF LDF മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്, ഇവിടെ സംഖ്യകൾക്ക് സ്ഥാനമില്ല. ഈ വടകരയിലെ വലിയ ഒരു ആളുകൾക്ക് വലിയ സ്നേഹമായിരുന്നെന്നും പലരും വന്ന് കാണുകയൊക്കെ ചെയ്യുന്നു. ഈ വടകര ഒരു അനാഥമാവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി, കരുത്തനായ ഒരു യുവജന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ഷാഫി അവിടെ ജയിക്കും, മികച്ച പാർലമെന്റേറിയനായിട്ട് അധികം മാറും. ഈ CPMന് മത്സരിപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് വടകരയിൽ അവർ മത്സരിപ്പിക്കുന്നത്, അതൊരു കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെ അല്ലേ ശൈലജ ടീച്ചർ? ടീച്ചർക്ക് കരുത്തില്ല എന്നാരും പറയുന്നില്ല, മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ടീച്ചർക്ക് എന്തായാലും ഡൽഹിക്ക് പോകേണ്ടി വരില്ല, ടീച്ചർക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ പോവാം. പക്ഷെ അപ്പോഴും പാലക്കാട് ഒരു പ്രതിസന്ധി വരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്, കാരണം BJPക്ക് നല്ല സ്വാധീനമുള്ള. ഞാൻ വട്ടിയൂർക്കാവെന്ന് പോരുമ്പോൾ ഞാൻ 7,600 വോട്ടിനാണ് കുമ്മനത്തിനെ തോൽപ്പിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ബൈ ഇലക്ഷനിൽ LDF ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ BJP 3-ാം സ്ഥാനത്ത് പോയില്ലേ. പാലക്കാട് കഴിഞ്ഞ തവണ മെട്രോ ശ്രീധരൻ മത്സരിച്ചുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് കുറഞ്ഞത്. ഇനി കോൺഗ്രസിൻ്റെ ആര് നിന്നാലും BJP ആയിട്ടുള്ള ഗ്യാപ്പ് വർദ്ധിക്കുകയുള്ളൂ. ഒരു 10,000 വോട്ടിന് പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും, UDFന് ജയിക്കാൻ കഴിയും. താങ്കളുടെ ഏറ്റവും മികച്ച വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടതിൽ ഏറ്റവും വൈകാരികമായ മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കളൊരു വൈകാരിക തിരതള്ളലിൽ പറഞ്ഞതാവും, അങ്ങനെയൊക്കെ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് കെ കരുണാകരന്റെ ചിത്രം ഇന്ന് ചില ആളുകൾ നരേന്ദ്രമോദിയുടെ കൂടെ വെച്ച ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വികാരം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പോലും സംഘികളുടെ പതാക പതപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അല്ലാതെ വൈകാരി അങ്ങനെ ആരെങ്കിലും വിചാരിച്ച ഇത് സിനിമ ഒന്നുമല്ല, ജീവിതമാണ്. സിനിമ ഷൂട്ടിങ് പോലെയല്ല ജീവിതം. വൈകാരി അത് ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകും.
അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ തുറന്നു പറഞ്ഞത്. ബി ജെ പിക്കാർ ഇന്ന് പറയുന്നത്, ഈ പോസ്റ്റർ വിവാദം വന്നപ്പോൾ പറയുന്നത്, നാളെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെ കരുണാകരൻ പൊതുസ്വത്താണ്, ആർക്ക് വേണമെങ്കിലും ഒന്ന് ദർശനം നടത്താം. പക്ഷേ അവിടെ പതാക പതിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് പതിപ്പിച്ചാൽ ഞങ്ങളത് എടുത്തൊഴിയും. അതിന് മാറ്റമില്ല, അതിൽ ഒരു മാറ്റമില്ല. കെ കരുണാകരൻ ആർക്കും വന്നിട്ട് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിന് അതിനെ എന്താ പറയേണ്ടത് അതിന് വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അവിടെ പതാക പതിപ്പിക്കുന്ന ഏർപ്പാട് നടക്കില്ല. ഈ താങ്കളൊരു പ്രയോഗം നടത്തിയിരുന്നു, വർക്ക് അറ്റ് ഹോം ആളുകൾക്ക് കൊടുക്കേണ്ടതിൽ കൂടുതൽ പരിഗണന നൽകിയിരുന്നു. പക്ഷേ ഒരു അനിയനായിരുന്നെങ്കിൽ അടിക്കും, ചേട്ടനായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. അതിപ്പോൾ അടിക്കണോ അടിക്കേണ്ടതെന്നുള്ളതൊക്കെ മറ്റുള്ളവർ തീരുമാനിച്ചോട്ടെ. ഞാനിപ്പോൾ അതിന് അതൊന്നും ഒരു രാഷ്ട്രീയത്തിൽ പറയേണ്ട വാചകങ്ങളല്ല. എന്തായാലും വലിയ വിജയം തന്നെ, തീർച്ചയായിട്ടും നല്ല വിജയമുണ്ട്. എന്തായാലും വടകരയിൽ നിന്നും അദ്ദേഹം പോവുകയാണ്. തൃശ്ശൂരിൽ വലിയ വരവേൽപ്പ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു. തൃശ്ശൂർ കോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ.